സാഹിത്യ അക്കാദമിയും പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറിയും സംയുക്തമായി സംഘടിപ്പിച്ച ദ്വിദിന ശ്രീനാരായണ ഗുരു മഹോത്സവം സമാപിച്ചു. വിവിധ വിഷയങ്ങളിലായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പ്രമുഖർ മഹോത്സവത്തിന്റെ ഭാഗമായി. സമാപന സമ്മേളനം ഡോക്ടർ സുനിൽ പി ഇളയിടം ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമിയും പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറിയും സംയുക്തമായാണ് ദ്വിദിന ശ്രീനാരായണ ഗുരു മഹോത്സവം സംഘടിപ്പിച്ചത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ഒട്ടേറെ പ്രമുഖർ മഹോത്സവത്തിൽ പങ്കെടുത്തു. സമാപന സമ്മേളനം ഡോക്ടർ സുനിൽ പി ഇളയിടം ഉദ്ഘാടനം ചെയ്തു. നാരായണഗുരു മുന്നോട്ട് വെച്ച മാതൃക എക്കാലവും ഫാസിസത്തെ ചെറുക്കാനുള്ള ആയുധമാണെന്നും സന്യാസം ഒരു പ്രവൃത്തിയായി കണ്ട മഹാമനുഷ്യനാണ് ഗുരുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിശ്വാസികളായ മനുഷ്യർ ദൈവത്തെ അതിൻ്റെ മൂല്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാം. ഈ ഭ്രാന്തിൽ നിന്നും ഈ പകയിൽ നിന്നും ഈ ചുറ്റും പരത്തുന്ന വിഷത്തിൽ നിന്നും നോക്കൂ, പശുവിൻ്റെ പേരിൽ ഒരാൾ കൊല്ലപ്പെട്ട ഈ നരക്കോളം വാർത്ത പോലും ആവില്ല. അക്കലാ കൊല്ലപ്പെട്ടപ്പോൾ നമ്മൾ ഒരുപാട് സംസാരിച്ചു. ഇന്നത് നോർമലായി നോർമൽ സിങ്ങിനെ പടരാണ്. ബെനാലിറ്റി ഓഫ് ദ ഇവിൾ എന്ന് പറയുമല്ല അന്നാരൻ്റെ പറഞ്ഞ ബെനാലിറ്റി ഓഫ് തിന്മയുടെ അതിസാധാരണത്വം. ആ അതിസാധാരണത്വത്തിൻ്റെ നടുവിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നു. അങ്ങനെയല്ല ജീവിക്കേണ്ടതെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചൈതന്യത്തിൻ്റെ പേരാണ് ഈ ഗുരു എന്നുള്ളത്. രണ്ട് ദിവസമായി നടന്ന മഹോത്സവത്തിൽ ശ്രീനാരായണീയ ദർശനങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചയും പ്രബന്ധാവതരണവും നടന്നു. അഞ്ച് സെഷനുകളിലായി നടന്ന മഹോത്സവത്തോടനുബന്ധമായി സെമിനാറുകളും കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. കൈരളി ന്യൂസ്, പാലക്കാട്.